ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വിവാദ വനിതയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ജയിലിൽ കടന്ന സമയത്ത്. സി എം സ്വപ്ന സുരേഷ് കൊടുത്തൊരു മൊഴിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയെക്കുറിച്ചാണ്. അതായത് ക്ലിഫോസിൽ അവര് കോൺസിലിനോടൊപ്പം ഒരു വരികയും അവിടെ വെച്ച് താങ്കളാണ് ഈ ശിവശങ്കറിനായിരിക്കും യു എ കോൺസുലേറ്റുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് എന്ന് താങ്കൾ പറഞ്ഞനുസരിച്ചാണ് പിന്നീട് അവർ തമ്മിലുള്ള സംസാരവും ഇടപാടൊക്കെ നടന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോൺസുലേറ്റ് ജനറലിന്റെ സെക്രട്ടറി എന്ന നിലക്കാണ് അവര് എന്റെ അടുത്ത് വന്നിരുന്നത്. ആ നിലക്കാണ് അവരെ പരിചയമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വസ്തുതി. അതിനകത്ത് കോൺസുലേറ്റ് ജനറൽ വരുന്ന സമയത്തൊക്കെ ഇവരുണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഒരു ചീഫ് മിനിസ്റ്ററും കോൺസുലേറ്റ് ജനറലും തമ്മിൽ കാണുന്നതിൽ യാതൊരു അസാംഗത്യവും ഇല്ല. സാധാരണഗതിയിൽ പല കാര്യങ്ങൾക്ക് കാണൂല, അവരുടെ ഒരു പരിപാടി നടക്കുന്നു, ആ പരിപാടിക്ക് ക്ഷണിക്കാൻ പോയാലും പോയില്ലെങ്കിലും മുഖ്യമന്ത്രി നിലക്ക് ആ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ വേണ്ടി വരില്ലേ? സാധാരണ ഒരു മര്യാദയല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എപ്പോഴൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന സ്വപ്പ് നിയമുണ്ടായിട്ടുണ്ട്. അവരതിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് സെക്രട്ടറിയുടെ കൂടെയാണ് അദ്ദേഹം വരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറി ഉണ്ടാകാറുമുണ്ട്. ശിവശങ്കറിനെ ഈ പറയുന്ന രീതിയിൽ ചുമതലപ്പെടുത്തിയോ ചുമതലപ്പെടുത്തിയില്ലേ എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ നിങ്ങളെ ഓഫീസിൽ ആരെയാണ് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി തന്നെ അന്നത്തെ എന്റെ സെക്രട്ടറി എന്ന നിലക്ക് ശിവശങ്കറിനെ ബന്ധപ്പെട്ടോളൂ എന്ന് ഞാൻ പറയുന്നതിൽ ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമില്ല. നിരവധി തവണ വന്നിട്ടുണ്ടോ സീമന്? ഓർമ്മ ഓർക്കുന്നുണ്ടോ? നിരവധി തവണ വന്നിട്ടുണ്ട്. കാരണം പല മൂന്നാല് കൊല്ലായില്ലേ, ആ കൊല്ലങ്ങളിലെല്ലാം പല ചടങ്ങുകൾ അവർ നടന്നിട്ടില്ലേ? ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ മിക്കവാറും ഈ പറയുന്ന സ്ത്രീയും ഉണ്ടായിട്ടുണ്ട്.